അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പരിശുദ്ധ ഇസ്ലാം മതം മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാരയോഗ്യമായ മതം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇമ്രാൻ 19 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇക്കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും അള്ളാഹുവിൽ മതം എന്നാൽ ഇസ്ലാമാകുന്നു. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ ഞങ്ങൾക്ക് മതപരമായ അറിവ് വന്നു കിട്ടിയ ശേഷം തന്നെയാണ് ഭിന്നിച്ചത്. അവർ തമ്മിലുള്ള കക്ഷി മത്സരം നിമിത്തമത്രേ അത്. വല്ലവരും അള്ളാഹുവിൽ തെളിവുകൾ നിഷേധിക്കുന്നുവെങ്കിൽ അള്ളാഹു അതിവേഗം കണക്ക് ചോദിക്കുന്നവനാകുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ തൊട്ട് പുറത്തു പോകുന്നവരെ ഇസ്ലാം പരിചയപ്പെടുത്തിയത് മുർത്തദ് എന്നാണ്. ഇത് ഇസ്ലാം മതം വിട്ട് നിരീക്ഷണവാദം സ്വീകരിച്ച ഫന്നാൻ മഹമൂദുൽ ജൂൻതി എന്നയാളുടെ ജീവിതത്തിൽ സംഭവിച്ച കഥയാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ നിരീക്ഷണവാദത്തിന് നൽകിയ മറുപടിയെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ലോകത്തോട് പല ഇന്റർവ്യൂകളിലായി വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ ചെറുപ്പത്തിൽ തന്നെ വിവിധ മേഖലകളിൽ നിപുണനായിരുന്നു അദ്ദേഹം. അദ്ദേഹം നിരീക്ഷണവാദം സ്വീകരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബം പരിശുദ്ധ ദീൻ അടിസ്ഥാനമാക്കി ജീവിക്കുന്നവരായിരുന്നു. തന്റെ നിരീക്ഷണവാദം കാരണത്താൽ അള്ളാഹു തന്റെ ജീവിതത്തിൽ നൽകിയ പരീക്ഷണങ്ങളും അനുഭവങ്ങളും കാരണം അദ്ദേഹം വീണ്ടും ഇസ്ലാം പുലകുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച കലാകാരനാണ് ഇദ്ദേഹം. ധാരാളം പ്രേക്ഷകരും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇദ്ദേഹം 3 വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. 1 ഭാര്യയ്ക്ക് കലാപരമായി കഴിവില്ലാത്തവളായിരുന്നു. ഈ ഒരു ബന്ധത്തിൽ 2 പെൺമക്കളും 1 ആൺകുട്ടിയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആൺകുഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ സംഭവിച്ച തീപിടുത്തത്തിൽ മരണപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ 2 ഭാര്യ ഒരു കലാകാരിയായിരുന്നു. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വേർപിരിയുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ 3 ഭാര്യ ജമാൽ ഇസ്മായിൽ എന്ന കലാകാരന്റെ മകളാണ്. ഇദ്ദേഹവുമായി നടത്തപ്പെട്ട ഇന്റർവ്യൂവിൽ തന്റെ നിരീക്ഷണവാദത്താൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ നിരീക്ഷണവാദത്തിൽ കുറച്ചു കാലം മാത്രമേ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചിട്ടുള്ളൂ. സഹപ്രവർത്തകനായ മുസ്തഫ മുത്തവല്ലി എന്നയാളുടെയും ആദ്യ ഭാര്യയുടെയും മരണം തന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരുടെ മരണശേഷം തന്റെ കലാപരമായ ജീവിതത്തിൽ 14 അദ്ദേഹം വിട്ടുനിന്നു. അങ്ങനെ തന്റെ സഹപ്രവർത്തകയോട് പ്രണയത്തിലാവുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവളും തന്നോട് വേർപിരിയുകയാണ് ഉണ്ടായത്. ഇനി അദ്ദേഹത്തിന്റെ നിരീക്ഷണ വാദത്തിന്റെ കാരണം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം. ധാരാളം ഇന്റർവ്യൂകൾ അദ്ദേഹം ഇത് വളരെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. യുവാക്കളുടെ ഇടയിൽ പ്രശസ്തമായ പല പുസ്തകങ്ങൾ ഞാൻ വായിക്കാനിടയായി. അതെല്ലാം വായിച്ച കാരണത്താൽ എന്റെ ഉള്ളിലെ ദൈവസങ്കല്പങ്ങൾ ഇല്ലാതാവുകയും ഒരു ഘട്ടത്തിൽ അള്ളാഹു എന്നത് ഇല്ല എന്നുവരെ ഞാൻ അവകാശപ്പെട്ടു. ദൈവത്തിന്റെ അസ്തിത്വത്തെ ഞാൻ വെല്ലുവിളിച്ചു, അള്ളാഹു കാക്കട്ടെ. അങ്ങനെ ഒരിക്കൽ എന്റെ വീട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടാവുകയും അനന്തരം എന്റെ മുമ്പിൽ വെച്ച് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളെല്ലാം കത്തിപ്പോങ്ങുന്നതും കണ്ടു. തന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോഴും ഇത് അള്ളാഹുവിൽ നിന്നുള്ള മുന്നറിയിപ്പും സന്ദേശവുമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം കണ്ട അത്ഭുതം എന്തെന്ന് വെച്ചാൽ തന്റെ വീട്ടിൽ ഒരു മുസഹഫിന്റെ കോപ്പി ഉണ്ടായിരുന്നു. ഈ മുസഹഫ് അല്ലാതെ ബാക്കി മുഴുവൻ പുസ്തകങ്ങളും കത്തിപ്പോയിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തന്നെ ഞാൻ നിലകൊള്ളുന്ന പിഴച്ച നിലപാടുകളെ തിരുത്തണമെന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. തന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി ഈ സംഭവങ്ങൾ മാറുകയും ചെയ്തു. അനന്തരം അദ്ദേഹം നിരീക്ഷണവാദം ഉപേക്ഷിക്കുകയും ചെയ്തു. പല മാധ്യമങ്ങളിലും അദ്ദേഹം നൽകിയ ഇന്റർവ്യൂകളിലെ ചില വിവരങ്ങളാണിത്. പ്രപഞ്ചനാഥന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് എന്നും ഒരു ഗുണപാഠം ആണിത്. സത്യം മനസ്സിലാക്കാൻ നാഥൻ തുണക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധമായ ഇസ്ലാമിൽ നമ്മളേവരെയും അടിയുറച്ച് നിർത്തുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. മറ്റൊരു വ്യത്യസ്തമായി വീഡിയോയുമായി നമുക്ക് കാണാം ഇൻഷാ അള്ളാ. ദുആ വസീതോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.